എല്ലാവർക്കും സിനിമ മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദി വാക്കിംഗ് ഡെഡ് ഈ സീരീസ് കുറെ പേർ കാണാൻ മടിക്കുന്ന ഒരു സീരീസാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു ലോങ് സീരീസാണ്. അതുമാത്രമല്ല, ചിലർക്ക് ഈ സീരീസിന്റെ മേക്കിംഗ് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചില ആളുകൾക്ക് വാക്കിംഗ് ഡെഡ് എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ്. കാരണം ഈ സീരീസ് മര്യാദക്കൊന്ന് കണ്ടു തുടങ്ങിയാൽ പിന്നെ അങ്ങ് കണ്ടുപോയിക്കോളും നമ്മൾ. അങ്ങനെയുള്ള ഒരു സീരീസിന്റെ 11-ാമത്തെ സീസൺ ഇക്കൊല്ലമാണ് സംരക്ഷണം ചെയ്യപ്പെട്ടത്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. 9-ാമത്തെ എപ്പിസോഡ് മുതൽ ഫെബ്രുവരിയിലായിരിക്കും ഇനി മുതൽ റിലീസ് ചെയ്യുക. ഇതുവരെ ഇറങ്ങിയ 10 സീസണുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും മികച്ച സീസൺ തന്നെയാണ് 11th സീസൺ എന്ന് പറയേണ്ടി വരും. അതിന് പ്രധാന കാരണം സീരീസിന്റെ മേക്കിംഗും വീഡിയോ ക്വാളിറ്റിയുമാണ്. ഇറങ്ങിയ 10 സീസണുകളിൽ 7-ാമത്തെ സീസൺ മുതൽ ഗംഭീരമായ സ്റ്റോറി ലൈൻ ആയിരുന്നു ഇവർ കൊണ്ടുവന്നത്. മെയിൻ കഥാപാത്രങ്ങളായ റിക്കും നീഗനും തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ സീസണുകളിലെ പ്രമേയം. പിന്നീട് റിക്കിനെ കാണാതാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ശേഷം വിസ്പറേഴ്സുമായുള്ള യുദ്ധവും നീഗൻ അലക്സാണ്ടറിയെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം നടക്കുന്ന ഇവന്റ്സാണ് സീസൺ 11-ൽ പറഞ്ഞു പോകുന്നത്. വിസ്പറേഴ്സുമായുള്ള യുദ്ധത്തിൽ അലക്സാണ്ടറിയും അതുപോലെ തന്നെ ഹിൽ ടോപ്പും ഇല്ലാതാവുകയാണ്. അതുപോലെ തന്നെ ഫുഡിനും മറ്റു സപ്ലൈസിനും ക്ഷാമം വരുന്നു. അങ്ങനെ മാഗിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ റേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഗാംഗിൽ നിന്നും സപ്ലൈസ് മോഷ്ടിക്കാൻ പോവുകയാണ്. എന്നാൽ റേപ്പേഴ്സ് ചില്ലറക്കാരായിരുന്നില്ല, ഒരു വലിയ നേതാവ് തന്നെ അവർക്കുണ്ടായിരുന്നു അവരെ നയിക്കാൻ. മാഗിയാണെങ്കിൽ പോരാട്ടത്തിന് പോകുന്നത് നീഗനൊപ്പവും. നീഗൻ ഗ്ലെന്നിനെ കൊന്നതുകൊണ്ട് തന്നെ മാഗി നീഗനുമായി അത്ര സുഖത്തിലല്ല. ഇവർ തമ്മിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസും ഇതിനിടയിൽ വളരെ ഭംഗിയായി കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതൊക്കെയാണ് ഈ സീരീസിൽ കാണിച്ചു പോകുന്നത്. റിക്ക് എന്ന ഒരു നായക കഥാപാത്രം ഇല്ലെന്നുകൂടി ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകർ മറന്നുപോകും. കാരണം മറ്റൊന്നുമല്ല, സ്കോർ ചെയ്യാൻ നീഗനുണ്ട്. എടുത്തു പറയേണ്ടത് മാഗിയും അതുപോലെ തന്നെ നീഗനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസാണ്. രണ്ടുപേരും ഈ ഒരു സീസണിൽ മികച്ചു നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സീരീസ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. സ്ക്രിപ്റ്റിംഗിന്റെ കാര്യത്തിൽ ബെസ്റ്റ് സീസൺ നീഗനും റിക്കും തമ്മിലുള്ള യുദ്ധം തന്നെയായിരുന്നു. എന്നാൽ മേക്കിംഗിന്റെ കാര്യത്തിൽ സീസൺ 11 മികച്ചു നിൽക്കുന്നത്. എന്നുവെച്ച് സ്ക്രിപ്റ്റിംഗ് ഒരിക്കലും മോശമെന്നല്ല, രണ്ട് സീസണും രണ്ട് ട്രാക്കിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നിനോടൊന്നും മെച്ചമെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വാക്കിംഗ് ഡെഡ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു തുടങ്ങിക്കോളും. കാരണം ലൈഫിൽ ഒറ്റ തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ് വാക്കിംഗ് ഡെഡ്. നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.